ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. കേരളിനെതിരെ ജനകീയ സമിതിയുടെ പ്രതിഷേധം. കൈനാട്ടിയിൽ നടന്ന ധർണാ സമരം പരിസ്ഥിതി പ്രവർത്തകൻ ടി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കേരളയിൽ അതിവേഗ റെയിൽ പാത ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള വിരുദ്ധ ജനകീയ സമിതി ചോറോടിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വികസനത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തെ നെടുകെ പുലർത്തുന്ന ഒരു പദ്ധതിയാണ് കേരളയിൽ അതിവേഗ റെയിൽ പാത അഥവാ സിൽവർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഏതൊരു പദ്ധതിയും വികസനത്തിൻ്റെ പേരിൽ വരുന്ന സമയത്ത് പാരിസ്ഥിതികാഘാത പഠനം നടത്തും. മാത്രമല്ല കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥ, എത്രത്തോളം വീടുകൾ, എത്രത്തോളം കെട്ടിടങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് തന്നെ ഒരു പഠനം നടത്തി ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് പൊതുജനത്തിന് മുമ്പാകെ വെച്ചുകൊണ്ടാണ് എല്ലാ സർക്കാരുകളും മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വിവരാവകാശ പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മറുപടിയും നമുക്ക് അവർ തന്നിട്ടില്ല. മാത്രമല്ല ഇഐ എ പോലെയുള്ള യാതൊരു പഠനവും ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല. ഞങ്ങൾ ചോറോട് പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. കാരണം ദേശീയപാത കടന്നു പോകുന്ന മേഖലയിൽ മുന്നേ തന്നെ ഞങ്ങൾ സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത ആളുകളാണ്. അവരുടെയൊക്കെ തന്നെ വീടിൻ്റെ മുന്നിലൂടെയാണ്, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലൂടെയാണ് ഇരുട്ടടി പോലെ ഇപ്പോൾ വീണ്ടും കേരളയിലിൻ്റെ ഒരു ചുവന്ന രേഖ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജനകീയ കേരളയിൽ ജനകീയ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള വമ്പിച്ച പ്രക്ഷോഭങ്ങൾ നടത്തും. അങ്ങനെ നടത്തി ഈ ഒരു പരിപാടിയെ കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കുന്നത് വരെ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ഡോക്ടർ അബ്ദുൽ അസീസ് കോറോത്ത് അധ്യക്ഷത വഹിച്ചു. നിജിൻ സ്വാഗതം പറഞ്ഞു. സതീശൻ കുരിയാടി, സതീശൻ പി കെ, രാമചന്ദ്രൻ വരപ്രത്ത്, സജിത് കല്ലിടുക്കൽ, ഒഞ്ചിയം ശിവശങ്കരൻ, സിബി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. രമേശൻ നന്ദി പറഞ്ഞു. എല്ലാ മൂസാക്ക, നിങ്ങൾ ഇതേടിയാ തിരക്കിട്ട് പോന്ന്? ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.